നമസ്കാരം സോണിയാജിയും രാഹുൽജിയും പ്രിയങ്കാജിയും എല്ലാം സോണിയാജിയുടെ ചികിത്സയ്ക്കായി ലണ്ടനിലാണ് എത്രയും വേഗം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തന്നെ വിദേശ ചികിത്സ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ വിദേശ ചികിത്സയിൽ വിശ്വാസം അർപ്പിക്കുന്നവരോ ആണ് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഇന്ത്യയിലെ ഡോക്ടർമാരിലോ ചികിത്സാ സംവിധാനങ്ങളിലോ വിശ്വാസം പോരാ അതിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയല്ല ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗമാണ് കേരളത്തിൽ നമ്പർ 1 ചികിത്സയാണ് ഇവിടെ എന്നൊക്കെ നാല് നേരം കവലപ്രസംഗം നടത്തുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എല്ലാം അസുഖം വന്നാൽ പ്രത്യയശാസ്ത്രം മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് നേരെ അമേരിക്കയിലേക്ക് പറക്കും നമ്മുടെ ഭരണകർത്താക്കൾക്ക് പോലും നമ്മുടെ രാജ്യത്തെ ചികിത്സാ സംവിധാനങ്ങളിൽ വിശ്വാസം ഇപ്പോഴും ഇല്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നാൽ ഈ വിദേശ ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇന്ത്യയിലും അതുപോലെയുള്ള സൗകര്യങ്ങൾ ഭരണകർത്താക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരുക്കിക്കൂടെ അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും കൂടുതലും ഇന്ത്യക്കാരായ ഡോക്ടർമാരും നഴ്സുമാരും തന്നെയായിരിക്കും എന്നതാണ് രസകരമായ കാര്യം നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇന്ത്യയിലെ ഡോക്ടർമാരെയാണോ അതോ ചികിത്സാ സംവിധാനങ്ങളെയാണോ അവിശ്വാസം സുഷമ സ്വരാജ് 2016 ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കിഡ്നി മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു വിദേശത്ത് പോയി ചെയ്യാൻ അന്ന് സുഷമ സ്വരാജ് പറഞ്ഞ ഒരു മറുപടിയുണ്ട് ഇഫ് വി ഗോ എബ്രോഡ് പീപ്പിൾ വിൽ ലോസ് ഫെയ്ത്ത് ഇൻ അവർ ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ് സുഷമ സ്വരാജ് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ചികിത്സ തേടിയത് 2019 മരണം വരെ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിദേശത്തൊക്കെ ഭരണകർത്താക്കൾക്ക് വേണ്ടി മിലിറ്ററി ആശുപത്രികളുണ്ടാകും പക്ഷേ നമുക്ക് മിലിറ്ററി ആശുപത്രികളെയും വിശ്വാസമില്ല സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഭരണകർത്താക്കൾക്ക് പോലും ഇപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ് കോൺഗ്രസ്സുകാരാണ് ഈ രാജ്യം ഏതാണ്ട് 60 കൊല്ലത്തോളം ഭരിച്ചത് എന്നിട്ടും അവരുടെ പാർട്ടി നേതാവിനെ ചികിത്സിക്കാൻ പോലും പറ്റിയ ആശുപത്രി ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാൻ അവർക്കായില്ല കേരളത്തിലേക്ക് വന്നാൽ ആരോഗ്യരംഗത്തെ നമ്പർ 1 തള്ള് അല്ലാതെ മറ്റൊന്നുമില്ല ആരോഗ്യരംഗത്തെ ക്യൂബൻ തള്ളുകളാണ് മറ്റൊരു കോമഡി പക്ഷേ അസുഖം വന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ക്യൂബ വേണ്ട അമേരിക്ക മതി ചാനൽ ജഡ്ജി മന്ത്രിയായപ്പോൾ ആശുപത്രിയിൽ മരുന്ന് പോലുമില്ല എന്നാണ് വാർത്തകൾ സുഷമ സ്വരാജിനെ പോലെ എത്ര പേർക്ക് ആ തീരുമാനമെടുക്കാൻ കഴിയും എന്നറിയില്ല പക്ഷേ ഇവരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആശുപത്രികൾ നിർമ്മിക്കാം ലോകത്തിൻ്റെ മരുന്നുൽപാദന കേന്ദ്രമാണ് ഇന്ത്യ എന്നാണ് വിശേഷണം ലോകത്തിലെ മികച്ച ഡോക്ടർമാരിൽ നിരവധി ഇന്ത്യക്കാരും ഉണ്ടാകും നഴ്സുമാരുടെ കാര്യം പറയുകയേ വേണ്ട പക്ഷേ ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് നികുതി പണം കൊണ്ട് ജനപ്രതിനിധികൾക്ക് വിദേശ ചികിത്സ എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു നോക്കൂ ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടും പണ്ട് അബ്ദുൾ കലാം പറഞ്ഞത് ഓർക്കുന്നു പ്രസിഡന്റായ സമയത്ത് ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ഗ്രാമത്തിൽ കൂടി സന്ദർശനം നടത്തും മറ്റൊന്നിനുമല്ല രാഷ്ട്രപതി സന്ദർശനം നടത്തുന്ന സാഹചര്യം വരുമ്പോൾ ആ ഗ്രാമത്തിലേക്കുള്ള റോഡുകളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ ശരിയാക്കും അടിസ്ഥാന സൗകര്യ വികസനം വളരെ വേഗത്തിൽ നടക്കും ഇന്ത്യയിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ ഇതൊക്കെ മാർഗങ്ങളുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്